സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാഥൻ പറയുകയായിരുന്നു ആ രാത്രിയെക്കുറിച്ച്, ഇൻ ദ നൈറ്റ്. ഒരുപോലെയെന്ന് നാം കരുതുന്ന രണ്ടുപേരുടെ ഇടയിൽ പോലും വേർതിരിവ് സൃഷ്ടിക്കുന്ന ആ രാത്രി ഒരാളെടുക്കപ്പെടും, മറ്റൊരാൾ തള്ളപ്പെടും. ജ്ഞാനത്തിന്റെ ഗ്രന്ഥം 7 വൈപരീത്യങ്ങളിലൂടെ സംസാരിക്കുന്നുണ്ട് നമ്മളോട്. ആന്റിതെസിസ് 11-19 അതിന്റെ സാരാംശവും ഇത് തന്നെയാണ്. ഒരേ കാര്യങ്ങളെയും സംഭവങ്ങളെയും അത് ഒരു കൂട്ടർക്ക് രക്ഷയായി ഭവിക്കുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് അത് വിനയായി ഭവിക്കുന്നു. രക്ഷാകര ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പുറപ്പാട് സംഭവത്തിന്റെ അകമ്പടിയോടെയാണ് ഇത് സംസാരിക്കുന്നത്. ഇന്ന് നാം അതിൽ 6-ാമത്തെയും 7-ാമത്തെയും വൈപരീത്യങ്ങളെ ശ്രദ്ധിക്കും. ഈജിപ്തിലെ ആദ്യജാതന്മാരുടെ നാശവും ഇസ്രായേൽ ചെങ്കടൽ കടക്കുന്നതും. ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങൾ ഈജിപ്തിന്റെ കയ്യിൽ കൊല്ലപ്പെടുമ്പോൾ, അവർ മർദ്ദനമനുഭവിക്കുമ്പോൾ ദൈവം ഇസ്രായേലിന്റെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം ഓർത്തു. ജ്ഞാനത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ അവർ ദൈവമിത്രങ്ങളായിരുന്നു, അബ്രഹാമിന്റെ സന്തതികൾ. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെ ഓർത്തു. അബ്രഹാം ദൈവത്തിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നല്ലോ. ഏഷ്യ 41:8. ഈജിപ്തിനെ ദൈവം അന്യമായി കരുതിയെന്നല്ല ഇതിന്റെ അർത്ഥം. ഈ ദേശനാമങ്ങളും സൂചകങ്ങളുമെല്ലാം ശക്തമായ രൂപകങ്ങളാണ് നമ്മുടെ ആധ്യാത്മിക അവസ്ഥകളുടെ. 1 കൊരിന്ത്യർ 10. ഇന്ന് ദൈവം ചെങ്കടലിനെ വിഭജിക്കുമ്പോൾ ഇസ്രായേൽ അതിന്റെ പുറത്തുകൂടി പുൽപ്പുറത്തുകൂടി എന്ന പോലെ നടന്നുപോകുന്നു. എന്നാൽ അതേ കടൽ ഈജിപ്തിന് മരണശയ്യായി മാറുന്നു. അന്ന് മോശയും കൂട്ടരും കടൽ തീരത്ത് നിന്ന് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടി. അവർ ദൈവത്തെ യുദ്ധവീരനെന്ന് വിളിച്ചു, ഇഷ്മിഖാമ. വളരെ സൈനികവും പൗരുഷവുമാർന്ന ഒരു രൂപകമാണത്. ഇന്നലെ ഗത്സമനയിൽ നാഥൻ വാൾ കരുതാൻ പറഞ്ഞതുപോലെ ഒരു സൈനിക ചുവയുണ്ട് അതിന്. പക്ഷേ ഇതൊരാളെ കൊല്ലുന്ന യുദ്ധഭാവമല്ല എന്ന് മറക്കരുത്. കാരണം ദൈവത്തിന്റെ മനസ്സുകൂടി ഈ സന്ദർഭത്തിൽ നാം ചേർത്ത് വായിക്കണം. നമ്മുടെ യുദ്ധങ്ങൾ മനുഷ്യർക്കെതിരെയല്ല. യഹൂദ വേദവ്യാഖ്യാനങ്ങളായ താൽമുദുകൾ പറയുന്നു, ഇസ്രായേൽ പാട്ടുപാടി തിമിർത്തു എന്നത് ശരിയാണ്. പക്ഷേ അതേസമയം മാലാഖമാർ പാട്ടുപാടി തിമിർക്കാൻ മുതിർന്നപ്പോൾ ദൈവം അവരെ വിലക്കിയത്രേ. നിങ്ങൾക്കെങ്ങനെ ആനന്ദിക്കാൻ സാധിക്കുന്നു എന്റെ സൃഷ്ടി, അതായത് ഈജിപ്ഷ്യർ, കടലിൽ മുങ്ങിത്താഴുമ്പോൾ എന്ന് ചോദിച്ചുകൊണ്ട്. ഇന്നലെ നാം കാണുകയായിരുന്നു നോഹയെയും ലോത്തിനെയും. നോഹയുടെ കാലത്ത് ജനം അതിയായി അക്രമവാസനയിൽ മുഴുകി. ഹീബ്രുവിൽ അതിനെ സൂചിപ്പിക്കുന്ന പദം ഹാമാസ് എന്നാണെന്ന് നാം മുൻപൊരിക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് വയലൻസ് 6:5. ലോത്തിന്റെ കാലത്തും അങ്ങനെ തന്നെ. ഇങ്ങനെ അക്രമവും ദൈവനിരാസവും സോദോം ഗൊമോറയുടെ അടിസ്ഥാന പാപം ഈ ധാർഷ്ട്യമായിരുന്നുവെന്ന് ഏഷ്യ 2:5-9 ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അതിന്റെ ചക്രം നമ്മൾ ഉരുട്ടിക്കൊണ്ടിരുന്നാൽ ഒടുവിൽ ആ ചക്രം നമ്മെ ഉരുട്ടും. നമ്മൾ കാലക്രമേണ ആ ചക്രത്തിന്റെ കീഴിൽ ഞെരിഞ്ഞമരുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ദുഷ്ടതയാൽ തരിശാക്കിയ ഈ ഭൂമിയിൽ ഊരിപ്പിടിച്ച അഗ്നേയമായ വാളുമായി ദൈവവചനം ചാടിയിറങ്ങുന്നുവെന്ന് ഇന്ന് ജ്ഞാനഗ്രന്ഥകാരൻ പറയുന്നത്. ദൈവവചനമാകുന്ന വാള് അവൻ പേർന്നു, ഹെബ്രായർ 4:12. അഗ്നിയാഴങ്ങളാണതിന്. ഇവിടെ മുഴുവൻ തീയിടാൻ അവൻ ആഗ്രഹിക്കുന്നു, ലൂക്കാ 12:49. ലോഗോസ് ദൈവവചനം തന്നെയായ ക്രിസ്തു, യോഹന്നാൻ 1. ആ രാത്രി അത് സംഭവിക്കുന്നു. 4 രക്ഷാകരമായ രാത്രികളെക്കുറിച്ച് യഹൂദർ പറയാറുണ്ട്. 1 സൃഷ്ടിയെ ചമച്ച രാത്രി. 2 അബ്രഹാമിനോട് ദൈവം സംസാരിച്ച രാത്രി. 3 ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് ആനയിച്ച രാത്രി, ആദിജാതന്മാരുടെ വധത്തിന്റെ രാത്രി. ഇനി 4-ാമതൊരു രാത്രി വരുമത്രേ. കാലത്തിന്റെ തികവിൽ നാഥൻ തന്റെ ചിതറിക്കപ്പെട്ട ജനത്തെ ഒരുമിച്ച് കൂട്ടുന്ന രാത്രി. ഇൻ ദാറ്റ് നൈറ്റ് നാഥൻ രക്ഷയുടെ ഈ രാത്രിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ കരുതുന്ന രക്ഷയുടെ മാർഗങ്ങളല്ല അവൻ വെച്ച് നീട്ടുന്നതെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് പലതും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാത്രിയെക്കുറിച്ചുള്ള അറിവ് ദൈവം തന്റെ സ്നേഹിതർക്ക് മുൻപേ നൽകിയെന്ന് പറയുന്നുണ്ടിവിടെ, അവരുടെ ആനന്ദം പൂർണ്ണമാകാൻ വേണ്ടി. Ep.𝟐𝟒𝟑𝟒 എന്നാണ് ആ വാക്ക്. വളരെ വിശേഷപ്പെട്ട ആ വാക്ക്, അപൂർവമായ വാക്ക്, ആനന്ദത്തിലാഴുക എന്നർത്ഥം. നാം കഴിഞ്ഞ ദിവസം കണ്ട ആഗ്രഹം എപ്പിത്തീമയായി സൂചിപ്പിക്കുന്ന ആ വാക്കിന്റെ ചാർച്ചക്കാരിയാണിത്. ദൈവികാഗ്രഹങ്ങളുടെ സാഫല്യത്തിൽ നിന്നുളവാകുന്ന ആനന്ദം. അന്ന് ആ ചെങ്കടൽ തീരത്ത് ഒരു പുതു സൃഷ്ടി ഉരുവം കൊള്ളുകയായിരുന്നു അത്രേ. ഇന്ന് സങ്കീർത്തനം 105 ഈ രക്ഷാകരമായ ഓർമ്മയെ ആഘോഷമാക്കി നമ്മെ പഠിപ്പിച്ചു തരുന്നത് മറ്റൊന്നല്ല, അവിടുത്തെ മുഖം തേടാൻ, അവിടുന്ന് മാത്രം അഭിമാനിക്കാൻ, ഈജിപ്തിന്റെ ജീവിതശൈലി, പാപകരമായ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ, ദൈവം തന്റെ മിത്രമായ അബ്രഹാത്തിനോട് ചെയ്ത ഉടമ്പടി ഓർത്ത്, ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതോർത്ത് അവിടെ ജയാരവങ്ങൾ മുഴങ്ങുകയാണ്. ഇന്ന് ജ്ഞാനത്തിന്റെ ഗ്രന്ഥം പറയുന്നത് പോലെ കുതിരകളെപ്പോലെയും കുഞ്ഞാടുകളെപ്പോലെയും ജനം സർവ്വലോകം പാനത്തിനേയ കുതിച്ചു ചാടുന്നു. ദൈവം തന്റെ ജനത്തിന്റെ നിലവിളി കേട്ടതിൽ നിന്നാണ് പുറപ്പാടിന്റെ ആരംഭം, രക്ഷാകരമായ ആ പുറത്തുവരൽ. പുറപ്പാട് 3:7. ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ രക്ഷയും തുണയുമാണ്. അവർക്ക് അവിടുന്ന് നീതി നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നു. വിൻഡിക്കേഷൻ.
അതിനാൽ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ഈ പ്രത്യാശയും വിശ്വാസവും പ്രാർത്ഥനയിൽ പ്രകടമാക്കപ്പെടണം. സുസ്ഥിരമായ പ്രാർത്ഥനകളിലൂടെ പ്രാർത്ഥനയുടെ ഈ സ്ഥൈര്യത്തെക്കുറിച്ച് നാഥൻ ഇന്ന് സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. Luke 18:1-8 ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു. Luke 18:1-14 ഭാഗത്ത് രണ്ട് ഉപമകളുണ്ട്. രണ്ടും പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രത്യാശ കൈവടിയാതെ പ്രാർത്ഥിക്കണമെന്ന് ഒന്ന് പഠിപ്പിക്കുമ്പോൾ, സ്വയം ഏറ്റുപറഞ്ഞുകൊണ്ട് എളിമയോടെ പ്രാർത്ഥിക്കണമെന്ന് രണ്ടാമത്തത് പഠിപ്പിക്കുന്നു. ദുഷ്ടനായ ഒരു ന്യായാധിപന്റെ മുൻപിൽ നിരന്തരം നിവേദനങ്ങൾ അർപ്പിച്ച് കാതോർത്തിരിക്കുന്ന ഒരു വിധവയുടെ ഉപമയാണിത്. ആ വിധവയുടെ ചെവിട്ടോർമ്മയും ശല്യവും ഭയന്ന് ആ നിസ്സാരയായ അശക്തിയായ വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കാൻ ഒടുക്കം ആ ന്യായാധിപൻ തീരുമാനിക്കുന്നു. അവന് ദൈവത്തെയോ മനുഷ്യനെയോ ഭയമുണ്ടായിട്ടല്ല. അങ്ങനെയെങ്കിൽ അനന്തമായ സ്നേഹമാധുര്യമുള്ള ദൈവം എത്ര ചടുലമായിട്ട് എത്ര സത്വരമായിട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കേൾക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ Luke 17:22-37 ഭാഗത്ത് നമ്മൾ കാഴ്ചവെച്ച ആ അദമ്യമായ ആഗ്രഹം, ഡിസയർ, എപ്പിത്തൂമിയ, അതിൽ നിന്നാണ് ഈ പ്രാർത്ഥന ഉളവാകുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നാം ഇവിടെ കണ്ടെത്തുകയും ചെയ്യുന്നു. നമ്മെ ഞെരുക്കത്തിൽ നിന്ന് ഓപ്പറേഷൻ ദൈവം വിടുവിക്കുന്നു. അങ്ങനെ ഇതൊരു പുതുസൃഷ്ടിവേള തന്നെയായി മാറുന്നു. ശ്രീഹ പറയുന്നത് പോലെ രാവും പകലും നമ്മൾ ദൈവസ്നേഹത്തെ പ്രതി ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ്. Romans 8:36. ഇന്നലെ നാം കണ്ടതുപോലെ പിശാച് പതിര് പാറ്റുന്നതുപോലെ നമ്മെ പാറ്റുന്നു. എന്നാൽ ഈ വഴിയിൽ ദൈവം നമ്മെ അനാഥരായി വിടുന്നില്ല. അതുകൊണ്ടാണല്ലോ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്കായി ദൈവം ചെവിയോർക്കുന്നുവെന്ന് ഇന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. നമ്മൾ ചിലർ ചിതറിത്തെറിച്ചു പോയേക്കാം വേണ്ടത്ര വിശ്വാസമില്ലെങ്കിൽ. അതിനാൽ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും സ്ഥിരമായി നിലകൊള്ളുന്നുണ്ടോ, ദൈവത്തിൽ ആഴപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മനുഷ്യപുത്രൻ എങ്ങനെ എന്ന് വരുമെന്നൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ആ ചോദ്യത്തിനപ്പുറം മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടേക്കുമോ എന്ന് പരിശോധിക്കാനാണ് നാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ തളരാതെയും തകരാതെയും പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത്, വിശ്വാസത്തിന്റെ ഈ ജീവിത വിധി നമുക്ക് പകർന്നു തരുന്നത് മനുഷ്യപുത്രൻ തന്നെയാണ്. അതും ആ രാത്രി, അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രി അവൻ ഗത്സമനിയിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചു, ദൈവഹിതത്തിന് കീഴ്വഴങ്ങി പ്രാർത്ഥിച്ചു. Hebrews 5:7 ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തെന്നോ, അവൻ ആത്മസമർപ്പണത്തിലൂന്നിയ ഭക്തിയിലൂടെ പ്രാർത്ഥിച്ചുവെന്ന്. എവ്ലാബേയ, അത് ദൈവത്തിന്റെ മുൻപിൽ വലിയ വിലയുള്ളതായി മാറിയെന്നും. വളരെ വിശേഷപ്പെട്ടൊരു വാക്കാണത്. വിലയേറിയ പളുങ്ക് പാത്രം കയ്യിലേന്തി നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നടക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ടതിൽ, റെവറന്റ് കോഷൻ, ഭക്ത്യാദരപൂർണമായ ജാഗ്രത. നമ്മുടെ സഹനങ്ങളിലൂടെ ദൈവം നമ്മളാകുന്ന ഉടഞ്ഞു പോകാൻ പാകമായ മൺപാത്രങ്ങളെ സൗമ്യമായി രൂപപ്പെടുത്തുകയാണെന്ന് മറക്കരുത്. 2 Corinthians 4:17. മാത്രമല്ല, വിവേകത്തിന്റെയും ജ്ഞാനത്തിന്റെയും തലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു അർത്ഥവും ഈ വാക്കിനുണ്ട്, എ റീസണബിൾ ഷണ്ണിങ്. എവ്ലോഗിയ, നല്ല ജീവിത നിലപാട്, ദൈവസ്തുതി, ഇതിലൂന്നിക്കൊണ്ട് നമ്മൾ നടത്തുന്ന സൂക്ഷ്മമായ തിരഞ്ഞെടുപ്പുകളാണത്. വേണ്ടാത്തത് തള്ളാനുള്ള ശക്തിയുണ്ടതിന്, ഷണ്ണിങ്. അങ്ങനെ തള്ളേണ്ടതും കൊള്ളേണ്ടതുമൊക്കെ സ്നേഹത്തിന്റെ ഈ പിടച്ചിലിൽ നമ്മൾ അനുഷ്ഠിക്കുകയാണ്. അവിടെ ചിലത് എടുക്കപ്പെടും, മറ്റു ചിലത് പുറന്തള്ളപ്പെടുകയും ചെയ്യും.